FrameZ ഇന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എബ്രോഡ് പോയി MBBS പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളിൽ ഒരുപാട് പേര് ചൂസ് ചെയ്യുന്ന ഒരു കൺട്രിയാണ് ജോർജിയ, അല്ലേ? എന്തുകൊണ്ടായിരിക്കാം കുട്ടികൾ ജോർജിയ സെലക്ട് ചെയ്യുന്നത്? ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജോർജിയയിലെ ടോപ്പ് 5 മെഡിക്കൽ യൂണിവേഴ്സിറ്റീസിനെ കുറിച്ചിട്ടാണ്. സോ വീഡിയോ എല്ലാവരും മിസ് ചെയ്യാതെ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. MBBS പഠിക്കാൻ കുട്ടികൾ ജോർജിയ ചൂസ് ചെയ്യുന്നതിനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം അവിടുത്തെ മെഡിക്കൽ യൂണിവേഴ്സിറ്റീസിൻ്റെ അക്കാഡമിക് ക്വാളിറ്റി കൊണ്ട് തന്നെയാണ്. കൂടാതെ പാസ് ഔട്ട് റേഷ്യയും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഇതുമാത്രമല്ല, അവിടുത്തെ ക്ലൈമറ്റ് ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ക്ലൈമറ്റാണ് ജോർജിയയിൽ വരുന്നത്. മാത്രമല്ല, ലിവിങ് എക്സ്പെൻസ് താരതമ്യേന കുറച്ചുകൂടെ കുറവാണ്. ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഫാക്ടറാണ് ട്രാവലിംഗ് ഡ്യൂറേഷൻ. നമുക്ക് കേരളത്തിൽ നിന്നും ദുബായ്, ദുബായ് ടു ജോർജിയ ഏകദേശം ഒരു 8 to 9 hours ട്രാവലിംഗ് ഡ്യൂറേഷനെ വരുന്നുള്ളൂ. ജോർജിയയുടെ ക്യാപിറ്റൽ സിറ്റിയാണ് ടിബിലിസി. ജോർജിയയിലെ തന്നെ ഭൂരിഭാഗം കോളേജസും വരുന്നത് ഈ ടിബിലിസി സിറ്റിയിലാണ്. നാഷണൽ മെഡിക്കൽ കൗൺസിലിൻ്റെ അപ്രൂവലുള്ള 22 മെഡിക്കൽ യൂണിവേഴ്സിറ്റികളാണ് WHO കണക്കുകളിൽ ജോർജിയയിൽ വരുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് അതിൽ വരുന്ന ടോപ്പ് 5 മെഡിക്കൽ യൂണിവേഴ്സിറ്റീസിനെ കുറിച്ചിട്ടാണ്. ഫസ്റ്റ് 1, ടിബിലിസി സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി. സെക്കൻഡ് 1, ബട്ടുമി ഷോട്ടാ റിസ്താവലി മെഡിക്കൽ യൂണിവേഴ്സിറ്റി. തേർഡ് 1, ഡേവിഡ് ടിവിൽഡിയാനി മെഡിക്കൽ യൂണിവേഴ്സിറ്റി. ഫോർത്ത് 1, പെട്ര ഷോഡാസ് ടിബിലിസി മെഡിക്കൽ അക്കാഡമി. ഫിഫ്ത് 1, യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ. ഇനി നമ്മൾ നോക്കുന്നത് ടിബിലിസി സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിനെ കുറിച്ചിട്ടാണ്. 1918 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയാണ് ടിബിലിസി സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി. മാത്രമല്ല, ഇന്ത്യൻ സ്റ്റുഡൻസ് ആദ്യം വന്ന് പഠിക്കാൻ തുടങ്ങിയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ് ഇവിടെ. കൂടുതലും ഇന്ത്യൻ സ്റ്റുഡൻസ് തന്നെയാണ് ഇവിടെ പഠിക്കുന്നത്. നിങ്ങൾക്ക് പെർ ഇയർ 8,000 USD ആണ് ഇവിടെ ഫീസായിട്ട് വരുന്നത്. സെക്കൻഡ് 1 വരുന്നതാണ് ബത്തുമി ഷോട്ടാ റിസ്താവലി മെഡിക്കൽ യൂണിവേഴ്സിറ്റി. 1923 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയാണ് ബത്തുമി ഷോട്ടാ റിസ്താവലി മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇവിടെ മറ്റുള്ള യൂണിവേഴ്സിറ്റീനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫീസ് കുറച്ചും കൂടി കുറവാണ്. പെർ ഇയർ 4,000 USD ആണ് നിങ്ങൾക്ക് ഫീസായിട്ട് വരുന്നത്. തേർഡ് 1 വരുന്നതാണ് ഡേവിഡ് ടിവിൽഡിയാനി മെഡിക്കൽ യൂണിവേഴ്സിറ്റി. ഇത് 1992 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ്. പെർ ഇയർ നിങ്ങൾക്ക് 8,000 USD ആണ് ഫീസായിട്ട് വരുന്നത്. ഫോർത്ത് 1 വരുന്നത് പെട്രാഷോഡാസ് ടിബിലിസി മെഡിക്കൽ അക്കാഡമിയാണ്. 1992 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണിത്. ഇവിടുത്തെ പെർ ഇയർ ഫീസ് വരുന്നത് 7,000 USD ആണ്. ലാസ്റ്റ് 1 വരുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ. 1785 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയാണിത്. ഈ യൂണിവേഴ്സിറ്റിയിലെ പെർ ഇയർ ഫീസ് വരുന്നത് 6,000 USD ആണ്. ഇതിൽ തന്നെയുള്ള പല യൂണിവേഴ്സിറ്റികളിലും നിങ്ങൾക്ക് സ്കോളർഷിപ്സും അവൈലബിൾ ആണ്. കൂടാതെ ജോർജിയയിലെ ബെസ്റ്റ് യൂണിവേഴ്സിറ്റികളിലെ ഏകദേശം ഒരു 20 to 30 lakhs MBBS കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് തിരിച്ചു വരാനായിട്ട് സാധിക്കും. ഒരുപാട് ഇന്ത്യൻ സ്റ്റുഡൻസ് പഠിക്കുന്ന, എസ്പെഷ്യലി മലയാളി സ്റ്റുഡൻസ് ഒക്കെ പഠിക്കുന്ന യൂണിവേഴ്സിറ്റീസൊക്കെയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. മാത്രമല്ല, ഈ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഗേൾസിനും ബോയ്സിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ഹോസ്റ്റൽ ഫെസിലിറ്റീസും ഒപ്പം ഇന്ത്യൻ ഫുഡും അവൈലബിൾ ആണ്. ഇനി ഈ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന സ്റ്റുഡൻസൊക്കെ ആയിട്ട് നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കണമെങ്കിലും ഒപ്പം ഈ യൂണിവേഴ്സിറ്റികളിലേക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കരിയർ ഫ്രെയിംസിൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ദ വീഡിയോ.